മാങ്ങ എന്നാലും ആ തടിച്ചീട മക്കൾക്ക് കൊടുക്കാം. അത് എന്റെ മാമ്പഴമാണ്. എടാ കുഞ്ഞ, ഈ മാവിൽ കായ്ക്കുന്നതൊക്കെ നിന്റെ മാങ്ങാകുന്നത് എങ്ങനെയാ? ഞാനാ അത് താഴെ ഇട്ടത്. കള്ളം പറയാതെ വെച്ചെന്നെ, ഇത് കാറ്റടിച്ച് താഴെ വീണതാ. ഇതേ ഞാൻ എടുക്കും. ഈ കിഴവൻ ഇങ്ങനെ വിട്ടാ പറ്റില്ല. ഇവിടെയൊക്കെ എന്തൊരു മാറ്റം. ഈ വഴിയായിരുന്നല്ലോ അവളുടെ വീട്. ഇനി വീട് മാറിപ്പോയോ? ആ അതാ ഒരു വീട്. അങ്ങോട്ട് പോയൊന്ന് അന്വേഷിക്കാം. ചേച്ചി ഇന്നലെ പറഞ്ഞില്ലേ സ്വപ്നത്തിൽ കണ്ട കഥ പറയാവുന്ന? അതിന്ന് പറ. ഞാൻ സ്വപ്നത്തിൽ കണ്ടത് പണ്ടാരനെയാ. നിനക്ക് പേടിയാവും. പണ്ടാരനോ? അതാരാ? രണ്ട് കണ്ണും നീണ്ട ചുണ്ടും തലി കൊമ്പുള്ള ഒരു ഭയങ്കര ജീവിയാ പണ്ടാരൻ. വാലില്ലല്ലോ പണ്ടാരന്. ആര് പറഞ്ഞു വാലില്ലെന്ന്? വലിയ വാലും രണ്ട് ചിറകുമുണ്ട് പണ്ടാരന്. രാത്രി ഇങ്ങനെ പമ്മി പമ്മി നടക്കും. എന്തെങ്കിലും ശബ്ദം കേട്ടാൽ പറന്ന് മരത്തിന്റെ മുകളിലേക്ക് കയറും. പടപട പടപട. ചേച്ചി ആരോ വന്നു. ആ പണ്ടാരനായിരിക്കും. ആരാ? എന്താ? ആ തളിച്ചു കോഴിയുടെ വീട് എവിടെ മോളെ? വഴിയൊക്കെ ഞാൻ മറന്നുപോയി. ഒന്ന് പറഞ്ഞതാ. ഓ, കോഴിയമ്മയുടെ വീടാണോ? അതെ, കോഴിയമ്മയുടെ വീട് തന്നെ. മിടുക്കി. ഞാനേ അവളുടെ മുത്തച്ഛനാ, പൂവൻ. ആണോ? ഇവിടുന്ന് നേരെ പോകുമ്പോൾ ഒരാൽമരമുണ്ട്. ആൽമരം കഴിഞ്ഞ് പോകുമ്പോൾ വലത്തേക്കൊരു വഴിയുണ്ട്. ആ വഴി പോയാ മതി, കോഴിയമ്മയുടെ വീടായി. കുറേ നടക്കണം. ശരി ശരി, വളരെ ഉപകാരം മോളെ. പണ്ടാരൻ പോയി. ഏയ് പണ്ടാരാ. ഏതായാലും ഒന്ന് ഇരിക്കാം. അയ്യ നല്ല കാറ്റ്. ഏതാ ഈ വയസ്സൻ കോഴി? കണ്ടിട്ട് ഇവിടെ എങ്ങും ഉള്ളതല്ല, വഴിതെറ്റി വന്നതാവും. ഓ, ഒരനക്കവുമില്ല. ഒരു തമാശ ഒപ്പിച്ചാലോ? വാ വാ വാ. വഴി മറന്നുപോയല്ലോ. എടാ പിള്ളേരെ, ഈ തടിച്ചു കോഴിയുടെ വീട് ഇങ്ങോട്ടോ അങ്ങോട്ടോ? പതിയെ നടക്ക. ഹായ് മാമ്പഴം. ഷോ, എത്തുന്നില്ലല്ലോ. അയ്യോ, ഷോ, എന്റെ മാമ്പഴം. അയ്യോ, മാങ്ങ. ഷേ, എന്നാലും ആ തടിച്ചീട മക്കൾക്ക് കൊടുക്കാം. അത് എന്റെ മാമ്പഴമാണ്. എടാ കുഞ്ഞ, ഈ മാവിൽ കായ്ക്കുന്നതൊക്കെ നിന്റെ മാങ്ങാകുന്നത് എങ്ങനെയാ? ഞാനാ അത് താഴെ ഇട്ടത്. കള്ളം പറയാതെ വെച്ചെന്നെ, ഇത് കാറ്റടിച്ച് താഴെ വീണതാ. ഇതേ ഞാൻ എടുക്കും. ഈ കിഴവൻ ഇങ്ങനെ വിട്ടാ പറ്റില്ല.
അയ്യോ, ഞാൻ ചത്തേ. കിട്ടു, ഉറങ്ങി. അമ്മ വരുന്നതിന് മുമ്പ് തിരികെ എത്തണം. നീ എങ്ങോട്ടാ അപ്പോ? ഞാനിന്റെ വള്ളിയും പാട്ടയും അന്വേഷിച്ച് ഇറങ്ങിയതാ. ഹേ, അതെവിടെ പോയി? ഒന്നും പറയണ്ട, ആലോചിക്കുമ്പോഴേ ചിരി വരുന്നു. കഷ്ടമായിപ്പോയി അപ്പു. ആ അപ്പൂപ്പനോട് നീ ഇങ്ങനെ ചെയ്യണ്ടായിരുന്നു. പാവം അപ്പൂപ്പൻ, രാവിലെ എന്നോട് വന്ന് വഴി ചോദിച്ചതാ. പക്ഷെ നിന്റെ അടുത്ത് എങ്ങനെ എത്തി? ആ വാ അപ്പു, നമുക്ക് അപ്പൂപ്പനെ കണ്ടുപിടിക്കാം, എന്നിട്ട് വീട്ടിലെത്തിക്കാം. വാ. വാ അപ്പു, നമുക്ക് നോക്കാം. അയ്യോ അപ്പൂപ്പ, എന്നെ ഒന്ന് രക്ഷിക്കുമോളെ, എന്നെ ഒന്ന് രക്ഷിക്കുമോളെ. അപ്പൂപ്പൻ എങ്ങനെയാ ഇവിടെ എത്തിയത്? ഒന്നും പറയണ്ട. ആ വികൃതി വിളിച്ച പച്ചത്തുള്ളന്മാരാ എന്നെ വഴി തെറ്റിച്ചത്. വാ അപ്പൂപ്പ, അപ്പൂപ്പനെ ഞാൻ വീട്ടിൽ കൊണ്ടാക്കാം. അതെ, മൂത്തവരോട് അല്പം കൂടി വിനയമാകാം. നിങ്ങൾ ആ കാറ്റൂനെ കണ്ടുപിടിക്കേ. ഇത് എടുത്തോ, എടുത്തോ.
ഒരു എലിയെ തിരയുകയാണ്. ഞാൻ ഓടിച്ചു കൊണ്ടുവന്ന എലി എങ്ങോട്ടോ പോയി. നീ എന്തിനാണ് എലിയെ ഓടിക്കുന്നത്? കൊള്ളാം, വീട്ടിലെ എലിയെ പിടിക്കുന്നതാണ് എന്റെ ജോലി. ആട്ടെ, നീ എന്തിനാണ് എപ്പോഴും ഇവിടെ കിടക്കുന്നത്? നിനക്കറിയില്ലേ, വീടിന് കാവലാണ് എന്റെ ജോലി. എലിയെ ഞാൻ ഇവിടം വരെ ഓടിച്ചതാണ്. ശരി, എലി എവിടെയുണ്ടെന്ന് ഇനി ഞാൻ പറയാം. എലി മാളത്തിനകത്തുണ്ട്, ഇനി നിനക്ക് അവനെ പിടിക്കാനാവില്ല. എലി മാളത്തിനകത്തുണ്ടെന്ന് നിനക്കെങ്ങനെ അറിയാം? എനിക്ക് മണത്തിൽ നോക്കി അറിയാൻ കഴിയും. നീയൊരു മിടുക്കൻ തന്നെ. നീ എന്നോടൊപ്പം കളിക്കാൻ വരുന്നോ? ശരി. ഹായ്, ഒരു പന്ത്. നമുക്ക് കളിക്കാം. അയ്യോ, പന്ത് പോയല്ലോ. ഇനി നമ്മൾ എങ്ങനെ കളിക്കും? നോക്കട്ടെ. പന്ത് കാണാനില്ല. ഞാനൊന്ന് നോക്കട്ടെ. ഹായ്, പന്ത് കിട്ടി. ചെടികൾക്കിടയിൽ ഇരുട്ടാണല്ലോ, നിനക്ക് എങ്ങനെ പന്ത് കണ്ടുപിടിക്കാൻ കഴിഞ്ഞു? എത്ര ഇരുട്ടിലും എനിക്ക് കാണാൻ കഴിയും. അയ്യോ, പന്ത് വെള്ളത്തിൽ വീണു. വേഗം പോയി പന്തെടുക്ക്. ചെടികൾക്കിടയിൽ പോയപ്പോൾ പന്തെടുത്തത് ഞാനാണല്ലോ, ഇനി നിന്റെ ഊഴമാണ്. എനിക്ക് വെള്ളത്തിലിറങ്ങാൻ പേടിയാണ്, എനിക്ക് വയ്യ. എനിക്ക് പന്ത് വേണം. നീയാണ് പന്ത് തട്ടി വെള്ളത്തിലിട്ടത്. അല്ല, നീയാണ്, നീ തന്നെ എടുക്കണം. അത്രയ്ക്കും മിടുക്കനാണെങ്കിൽ മരത്തിൽ കയറി എന്നെ പിടിക്ക്. എനിക്ക് മരത്തിൽ കയറാൻ അറിയില്ലല്ലോ. ഇങ്ങനെയാണോ നിങ്ങൾ കളിക്കുന്നത്? ഇതാ നിങ്ങളുടെ പന്ത്. ഇതിനു വേണ്ടി ഇനി വഴക്കുണ്ടാക്കണ്ട. ചങ്ങാതിമാർ ഒരിക്കലും പിണങ്ങില്ല. ശരി, പന്ത് കിട്ടി. ഇനി താഴെ ഇറങ്ങി വന്നോളൂ. എനിക്ക് പിണക്കമില്ല, നിന്നെ ഞാൻ ഒന്നും ചെയ്യില്ല. നീ ഇപ്പൊ വീഴും. അത്ഭുതം തന്നെ, നീ വീഴാതെ നിന്നല്ലോ. അതും എന്റെ ഒരു മിടുക്കാണ്. അയ്യോ, നിന്റെ അമ്മ വന്നു, നിന്നെ വിളിക്കുന്നുണ്ട്. വേഗം നമുക്ക് വീട്ടിലേക്ക് പോകാം. ഞാൻ കേട്ടില്ലല്ലോ എന്റെ അമ്മ വിളിക്കുന്നത്. നീ എങ്ങനെ കേട്ടു? ദൂരത്തുള്ള ചെറിയ സ്വരം പോലും എനിക്ക് കേൾക്കാൻ കഴിയും. ഞാൻ ഇരുട്ടിലും കാണുന്നത് പോലെ അല്ലേ? വാ, പോകാം. പൂജ